തീർച്ചയായിട്ടും എല്ലാം ആസ്വദിച്ച് തന്നെ ചെയ്യുന്നത്. ഇതിലെ കഥാപാത്രം ഞാൻ നേരത്തെ പോലെ ആ വീട്ടിൽ ആ അയൽവാസി ആ ഗ്രാമവാസി തന്നെയാണ്. ഇതിലെല്ലാ കാര്യത്തിലും ഇടപെടുന്നു. സുരാജേട്ടനെ കൂടെ നിൽക്കും, ഇവിടെ നിൽക്കും. പക്ഷെ ഇവിടെ ഇച്ചിരി എതിരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ട്രെയിലർ ഇനി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അടിക്കൊടുക്കുന്ന ഡയലോഗ് കൊണ്ട് അടിമേടിക്കുന്ന സീനൊക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഇത്തരം ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ നമ്മളൊരു ഗ്രാമത്തിലെ ഒരു ഗ്രാമവാസിയാണ് അല്ലേ, അല്ലെങ്കിൽ ആ വില്ലയിലെ ഒരു വില്ല ആ എല്ലാം നോക്കി നടക്കുക. അവിടെയാണ് ഒരു പുതിയ കുടുംബം വന്നിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അത് രസകരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അവിടെ കണ്ട് സിറ്റുവേഷൻ ഓർത്തെടുത്ത് കഴിഞ്ഞാൽ ഓരോ സീൻ ചെയ്യുമ്പോൾ ഒന്ന് ഓർത്തെടുത്താൽ ഏതായിരിക്കും എപ്പോഴും മെമ്മറിയിൽ നിൽക്കുന്നത്? അത് ബീച്ചേട്ടനും ഞങ്ങള് സുരേഷിന്റെ അല്ല ഇവന് കാര്യമായിട്ട് ചെയ്യേണ്ടിയും വന്നു അല്ല. അതിനകത്ത് ഞാൻ മാത്രമല്ല, അങ്ങനെ ഞങ്ങൾ അയൽവക്കാർ കുറെ പേരുണ്ട് പടത്തിൽ. പിന്നെ ഞാൻ കൂടുതലും സുരേഷിന്റെ കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് കൂടുതലും ഈ പടത്തിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ എല്ലാ സ്ഥലത്തും ഉള്ളൊരു എല്ലാവർക്കും മനസ്സിലാകുന്ന കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കഥാപാത്രങ്ങൾ അതിനകത്തൊരു കഥാപാത്രം ഉണ്ട്. അത് നമ്മുടെ ഇവിടെ ഉണ്ട്, അത് വില്ലയിലും ആയാലും അത് ഇനി ഗ്രാമത്തിലായാലും എല്ലായിടത്തും എവിടെയായാലും കുഴപ്പം പിടിച്ച ക്യാരക്ടറാണ്. അതാണ് സിനിമ നമ്മളതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ പോല് എത്ര സിനിമകളായി? കുറച്ചധികം പോയി എനിക്കറിയാം. നിങ്ങൾ കുറെ എത്രയോ സിനിമകളായിട്ട് എല്ലാം നല്ല വ്യത്യസ്ത വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ സംവിധാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സംവിധാനം ടോബിനോട് വെച്ചൊരു സിനിമ ചെയ്തതിനു ശേഷമുള്ള അടുത്ത സിനിമ മർഡോണ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു. സംവിധാനത്തെ കുറിച്ച്, ഈ സംവിധാനത്തിന്റെ ഒരു ടാലന്റ്, നമ്മൾ എല്ലാവരും സിനിമയ്ക്കും സംവിധാനത്തിന്റെ ടാലന്റ് ഉണ്ടോ? അതെങ്ങനെയാണ് സുരാജ് വിലയിരുത്തിയത്? ആ സിനിമ വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എഴുതിയതിന്റെ മേളിൽ അദ്ദേഹം മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മഡോണ അത് ഞാൻ കണ്ടതാണ്. പിന്നെ എന്താ, നല്ല മനുഷ്യനാണ്, നല്ല സുഹൃത്താണ്. എവിടെ 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 കാണുമല്ലോ, എവിടെയും കാണുമല്ലോ. പക്ഷെ ഓരോ സംവിധായകന്റെ കയ്യിൽ തന്നെയാണല്ലോ നമ്മൾ അഭിനയിക്കണം, നമ്മൾ എന്ത് ചെയ്യണമെന്ന് സംവിധായകൻ തീരും. പക്ഷെ നമ്മൾ അതിന് കൂടുതൽ കൊടുക്കുമ്പോഴാണ് സംവിധായകൻ ഒന്ന് ഹാപ്പി ആവുന്നത്. അങ്ങനെയൊക്കെ ഈ സിനിമയിൽ നിങ്ങളുണ്ടല്ലോ കോമ്പോയിൽ ഒത്തിരി നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഈ സബ്ജക്റ്റിൽ. പിന്നെ വിഷ്ണു നമ്മുടെ അടുത്ത് ഇതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ വിഷ്ണു അതിനെപ്പറ്റി പഠിച്ച് ഉറപ്പാക്കിയിട്ടാണല്ലോ നമ്മുടെ അടുത്ത് വന്ന് പ്രസൻറ്റേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും പിന്നെ ഈ സബ്ജക്റ്റിന് ഒരുപാട് നമുക്ക് ഇംപ്രൈസ് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് ഉള്ള സബ്ജക്റ്റാണ്. കാരണം അതൊരു എഴുതിയൊരു ചട്ടക്കൂട്ടിലല്ല, നമ്മൾ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഏരിയ തന്നെ മാറിപ്പോവും. അങ്ങനത്തെ രീതിയിൽ ഇപ്പോൾ നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു ഓർഡറിലും പിന്നെ വളർന്ന് ഈ കഥയും കഥാപാത്രങ്ങളും വളരുന്നതിനനുസരിച്ചുണ്ടാകുന്ന മറ്റുള്ളത് നന്നായിട്ട് ഇമ്പ്രൈസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഹ്യൂമർ കിട്ടുന്നൊന്നും മിസ് ചെയ്തിട്ടുമില്ല എന്ന കട ഇതിൻ്റെ കണ്ടൻറ്റുകൾ പോവാതെ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട. ഇപ്പോൾ ആക്ച്വലി ഒരു ടീം വർക്കാണ്, വിഷ്ണുവാണ് ഹെഡ് ചെയ്യുന്നത്, പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു, രസകരമായിട്ട് തന്നെ. എനിക്ക് ഈ സിനിമയിൽ നിന്ന് ട്രെയിലർ കണ്ടതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾക്ക് കുടുംബമായിട്ട് ജീവിക്കണം, ആ മാതാപിത ഗൂഗിൾ ദൈവം എന്നുള്ള സാധനം ഇനി മറ്റുള്ള വീടുകളിലും പ്രശ്നമാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചേട്ടാ അതല്ലേ നീ ഇവിടെ അല്ലേ, ആ ഒരു ഡയലോഗ് അതിപ്പോൾ നമ്മൾ ഫാക്റ്റല്ലേ, അത് ഫാക്റ്റല്ലേ. ഇപ്പോൾ കുട്ടികൾ എന്ത് ചോദിച്ചാലും ആര് ചോദിച്ചാലും ഈസി വേ ഓഫ് നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ അറിയാൻ പെട്ടെന്ന് ഗൂഗിൾ അല്ലേ. ഇപ്പോൾ നമ്മളൊരാളുടെ പേര് ഇടുന്നാലും മ്യൂസിക് ചെയ്ത് എടുക്കും, നേരെ സെർച്ച് ചെയ്യില്ല, കൂടുതൽ ആലോചിക്കണമെന്നില്ല. അപ്പോൾ ആ ഡയലോഗ് ഭയങ്കര കയ്യടി കിട്ടുന്ന ഡയലോഗ് ആണ് കേട്ടോ. അല്ല അത് ഫാക്റ്റാണ്, ആക്ച്വലി റിയൽ ഫാക്റ്റാണ്. അല്ല അത് എനിക്ക് ഇത് അത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് രണ്ടു തവണ, മാതാപിതാവ് ഗൂഗിൾ ദൈവം, ദൈവമേ അത് ഇനി വീട്ടിൽ പോകുമ്പോൾ ഇത് തന്നെ സെർച്ച് ചെയ്യുള്ളൂ, നമ്മുടെ ഫോൺ എടുത്തിട്ട് സെർച്ച് ചെയ്യാമല്ലോ ഇവൻ എവിടെയാണ് പോകുന്നത് എന്ന രീതിയിലേക്ക് കൊണ്ടുവയ്ക്കുന്നു എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫാമിലി സബ്ജക്റ്റുകൾ എപ്പോഴും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ട്, അതിനൊരു മാറ്റമില്ല, അതിലൊരു മാസ് വേണമെന്നൊന്നുമില്ല. ഡയലോഗുകളാണ്, ഡയലോഗുകൾ പറയുമ്പോഴാണ് ഫാമിലി സബ്ജക്റ്റ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, പ്രേക്ഷകരുടെ ആഴത്തിലെത്തുന്നത്. ഒരു കുടുംബ പ്രേക്ഷകൻ എന്ന നിലയിൽ ബീച്ചേട്ടൻ എന്നും ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി സിനിമ ഏതെന്ന് ചോദിച്ചാൽ ഏത് സിനിമ പറയാൻ പറ്റും? ബീച്ചേട്ടൻ ചെയ്തതല്ല, എനിക്ക് സത്യൻ ദിക്കാട് ശ്രീനിവാസൻ കോമ്പിനേഷനുള്ള ഒരുപാട് സിനിമകൾ എനിക്കിഷ്ടമാണ്, ഇപ്പോഴും കാണാൻ ഇഷ്ടമാണ്, വളരെ ആസ്വദിച്ച് ഞാൻ കണ്ടുപോയിട്ടുണ്ട്. കുടുംബ ചിത്രങ്ങൾ എടുത്തു പറയും വളരെ ആസ്വദിച്ചാണ്. ഇപ്പോൾ ഈ നമ്മുടെ ഈ സിനിമയാണെങ്കിലും വളരെ ലൈറ്റാണ്. പിന്നെ ഞങ്ങൾ തൊട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഒരു സിനിമയെപ്പറ്റി വന്ന് പറയുന്നത് ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്, ഇത് ആൾക്കാർ കണ്ടു തന്നെയാണ് സിനിമ. നമ്മളെല്ലാവരും നല്ല സിനിമ നല്ല കഥ എന്ന രീതിയിൽ ഞങ്ങളുടെ ഏരിയ നമ്മൾ ചെയ്തിട്ട് ഇനി പ്രേക്ഷകനാണ് തിരുമ്പ, നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് അവരെ ബോറടിപ്പിച്ചിട്ടും കാര്യമില്ല. അതെ അതെ അതെ. അല്ല എനിക്ക് തോന്നുന്നു ഈ സിനിമ അത്രയും ഇഷ്ടപ്പെട്ട് അത്രയും നല്ലതായത് കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും, ഞാൻ സുധീനെയൊക്കെ ഒത്തിരി ഞാൻ കണ്ടിട്ട്, പ്രൊമോഷൻ ഒന്നും പറയില്ല, നിങ്ങളിപ്പോൾ ഒരു പ്രൊമോഷൻ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഈ സിനിമയിലേക്ക്, ഈ സിനിമ അത്രമാത്രം നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈ സിനിമ പ്രേക്ഷകരെ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു വിശ്വാസം കൂടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
എല്ലാ സിനിമയും നമ്മൾ മറ്റേ നല്ല സിനിമയാണെന്ന് കരുതിയിട്ടാണ് നമ്മൾ എല്ലാ സിനിമയും കമ്മിറ്റ് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും. ചിലത് വർക്കാവില്ല, ചിലത് വർക്കല്ല. അതാണ് അൾട്ടിമേറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരാണ്. നമ്മൾക്ക് എല്ലാവർക്കും നമ്മളൊരു ടീമടങ്ങുന്ന ആൾക്കാർക്ക് ഈ സിനിമയിൽ വിശ്വാസമുണ്ടായി, അങ്ങനെയാണ് ഈ സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമയുടെ ഒരു റിസൾട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം, പ്രേക്ഷകർ വിട്ടുകൊടുക്കണം. നമ്മൾ കൂടുതൽ ആധികാരികമായിട്ടിരുന്നതിനെപ്പറ്റി നമ്മൾ എക്സാം എഴുതി വെച്ചിട്ടുണ്ട്. അതെ, ഇനി പ്രഷർ മാർക്ക് എടുത്ത് ആ മാർക്ക് നമുക്ക് അത്രമാത്രം ഫലം കാണുമെന്ന് കണ്ടറിയാം. 21-ാം തീയതി പറഞ്ഞ ദിവസങ്ങളൊന്നുമില്ല, ബാക്കി നല്ലതായി ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നല്ല നടന്ന സംഭവമായിട്ട് പറഞ്ഞു. പിന്നീട് അവരുടെ മനസ്സിൽ ഈ സംഭവം ഓർത്തിരിക്കേണ്ട സബ്ജക്റ്റായിട്ട് പറഞ്ഞു. പ്രൊഡ്യൂസർ എന്ന നിലയിൽ അവിടെ നിന്ന് ഓടിയെത്തിയിരിക്കുകയാണ് ഈ സിനിമയ്ക്ക്. അപ്പോൾ ഈ സിനിമയുള്ള വിശ്വാസ്യതയാണ് ഞാൻ ഇത്രമാത്രം ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിച്ചത്, അല്ലേ? തീർച്ചയായിട്ടും അതന്നെ. അതുകൊണ്ടല്ലേ ഓടിയെത്തി നമ്മൾ പ്രൊമോഷനായിട്ട് വന്നത്. ഈ നമ്മൾ ഈ ഇപ്പം ബിച്ചറിൻ്റെ കഥാപാത്രം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. എന്തിനു പുരുഷന്മാർക്ക് മാത്രം പോലെ സ്ത്രീകൾക്കും ഇത് ആയിക്കൂടെ എന്നൊരു ക്യാമ്പയിൻ വെച്ചിട്ടുണ്ട്, അല്ലേ? ആ ക്യാമ്പയിൻ എങ്ങനെ കാണുന്നു? അത് ശരിയല്ല, സത്യമല്ലേ? അറിയാൻ പറ്റും. നമുക്കൊക്കെ ഓരോ കാലഘട്ടത്തിലുണ്ടാകുന്ന കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആദ്യം കണ്ടു വളർന്നിട്ടുള്ളൊന്നായിരിക്കും, പിന്നെ പോകെ പോകെ വർഷങ്ങൾ കഴിയുന്നതോറും നമുക്കൊരു മാറ്റങ്ങളുണ്ടാകും. പല ആൾക്കാരിൽ നിന്ന് കണ്ടുപിടിക്കാനുണ്ടാവും, പലതിൽ നിന്ന് നമുക്ക് അറിയാനുണ്ടാവും. ആ രീതിയിൽ പണ്ടൊക്കെ നമ്മളെല്ലാം മെയിൽ ഡോമിനേറ്റിംഗ്, ഫീമെയിൽസ് അടുക്കളയിൽ മാത്രം എന്നായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഷെയറിംഗ് ആയി. ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ അവർക്കും ബെസ്റ്റ് ആവാം, കാരണം ഫ്രീഡം രണ്ടു പേർക്കുണ്ട്. പണ്ടെല്ലാം വർക്ക് ചെയ്യാത്ത ആൾക്കാർ കുറച്ചും കൂടെ ഡിപ്പെൻഡൻ്റാണ്, ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കധികം വോയിസോ കാര്യങ്ങളോ സംസാരിക്കാനൊന്നും സമയവുമില്ല, അതിനുള്ള ധൈര്യവും ഇല്ലായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഓൾ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആണ്, അവരും വർക്കിംഗ് ആണ്, അവർക്കും ആർഗ്യു ചെയ്യാനുണ്ടാവും, അവർക്കും പറയാൻ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ പരസ്പരം കേട്ടുപോകുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലും പഴയ ചിന്തയായിട്ടൊക്കെ വരുമ്പോഴാണ് ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നത്. ആ പഴയ ചിന്താഗത അങ്ങനെയല്ല എന്ന് ഇങ്ങോട്ട് നോക്കി ചോദിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ കഥാപരമായിട്ട് ചോദിച്ചു. അതെ, അത് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടില്ല, ഞാൻ തെറ്റിദ്ധരിച്ചില്ല. അല്ല, ഈ പറഞ്ഞൊരു പോയിന്റാണ് സുരേഷ്. നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ? നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നു, നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണ് പോകുന്നറില്ല. നമ്മുടെ വ്യൂ പോയിന്റ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലൂടെ നമ്മൾ ഫാമിലിയെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പഴയ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഇപ്പോൾ കാലഘട്ടം മാറിയിട്ടുണ്ട്. അങ്ങനെയല്ലേ ഈ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ലേ? ആ ഒരു 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 പുതിയൊരു ഐഡിയ ഇതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും 21-ാം തീയതി നടന്ന സംഭവം തിയേറ്ററിൽ പോയി കാണണം. നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ നല്ലൊരു എൻ്റർടൈനർ ആയിരിക്കും. എൻ്റെ എത്ര പാട്ടുകൾ ഇപ്പോൾ ഡയറക്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. ഞാൻ ഇതങ്ങനെ പാട്ടുകൾ അങ്ങനെ ആയിട്ടുള്ള സിനിമ, അതാണ് ഇതിൻ്റെ ടൈറ്റിൽ തന്നെ പറയുന്ന കാര്യം. നടന്നൊരു സംഭവമാണ്, ആ സംഭവത്തിനെ ആൾക്കാർക്ക് രസകരമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി അതിൻ്റെ അവിടെ ആറാറുണ്ടാവും, മ്യൂസിക്കിൻ്റെ ടച്ച് ഉണ്ടാവും, പാട്ടായിട്ട് തോന്നിപ്പിക്കാം. പക്ഷെ നമ്മൾ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ നടന്ന സംഭവമാണ്, കാരണം ഇതൊരു ദിവസം നടക്കുന്ന ഒരു ഇഷ്യൂവിലാണ് പോകുന്നത്. ഇതിലൊന്നും സത്യം ബിജുചേട്ടനെ തപ്പുന്ന എന്താണെന്ന് അറിയാം, ഇതിലൊന്നും പറയാനില്ല നമുക്ക്. അല്ല, പറഞ്ഞല്ല അതിൻ്റെ അത്. അല്ല, നമുക്ക് സിനിമ ഇരിക്കുമ്പോൾ ഈ സിനിമയെ കുറിച്ച് മാത്രം, പക്ഷേ ഈ സിനിമയെ കുറിച്ചൊന്നും ഇപ്പം നമുക്ക് പറയാനും പറ്റില്ല. കുഞ്ഞ് ഇൻസിഡൻ്റ് ആണ്, ഒരു ചെറിയ കാര്യമാണ്. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു, അതുകൊണ്ടാണ് പറയാത്തത്. പറയാതിരിക്കുന്നതാണ് നല്ല സിനിമ തിയേറ്ററിൽ പോയി കാണുമല്ലോ. പക്ഷേ അതാണ് ഒന്ന് പറയാം, എനിക്ക് പേരാണ് അതിനകത്ത്. ഒരു നടന്ന സംഭവമാണ്, നടന്ന സംഭവം എന്ന് പറയുമ്പോൾ അത് നടന്നതായിരിക്കുമല്ലോ. ആ സംഭവം നമ്മൾ എപ്പോഴും തമാശയ്ക്ക് നേരത്തെ ഞാൻ തുടങ്ങിയത്, അമ്മയാണെങ്കിൽ നടന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സംഭവം പറയുന്നുള്ളൂ, അത് സത്യസന്ധമായിട്ട് പറയുന്ന ഒരു വാക്കാണല്ലോ. അപ്പോൾ ഇത് സത്യസന്ധമായിട്ട് നടന്ന സംഭവമാണ്, ഒരു പിള്ളേൽ ഒരു ദിവസം നടന്ന സംഭവമാണ്, സത്യസന്ധമായിട്ട് നടന്നിട്ടുള്ള ഒരു കഥയാണ്, ഒരു സംഭവമാണ്, കഥയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മളൊരു സിനിമയാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, രസകരമായിട്ടുള്ള സിനിമയാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഏരിയ കഴിഞ്ഞു, ഇനി പ്രേക്ഷകർക്ക് തരികയാണ് 21-ാം തീയതി. ആൾക്കാർ കാണുക, ആൾക്കാർക്ക് ഇഷ്ടമായെങ്കിൽ വളരെ സന്തോഷമായിട്ട് നമ്മുടെ അടുത്ത് പ്രതികരിക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ അടുത്ത് പ്രതികരിക്കാം. എന്തിനും നമ്മൾ തയ്യാറാണ്, ഇഷ്ടപ്പെടുന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. 21-ാം തീയതി നിങ്ങൾ തിയേറ്ററിൽ കാണുക. ഇതിനെ കൂടുതലൊന്നും ചോദിക്കാനില്ല, വന്നതേ എന്നോട് ബീച്ചറിനും സുരാജും പറഞ്ഞത് സിനിമ മാത്രം സിനിമ മാത്രം, നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിലും പോകാനും പറ്റില്ല എന്നുള്ള. എന്താ അറിയോ, കഴിഞ്ഞൊരു പ്രൊമോഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരാഴ്ചയായിട്ടും. അതെ അതെ, രണ്ടുപേരും അതെ. നമുക്ക് കണ്ടന്റ് അല്ലേ നമുക്ക് പറയാനുള്ളത്, ഈ സിനിമയെ പറ്റി നമുക്ക് പറയാനുള്ള മാറ്റർ ഇതാണ്, നമ്മുടെ ജോലികൾ ഇതല്ലേ. നമ്മൾ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്, നമ്മുടെ ജോലി കഴിഞ്ഞു. നമ്മൾ ഒരു സിനിമ ചെയ്യുന്നതും അത് വിജയിക്കാൻ വേണ്ടി തന്നെയാണ്, സിനിമ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ സിനിമ ചെയ്യുന്നത്. എന്തായാലും ഒരു ക്യാമ്പയിൻ തുടങ്ങുന്ന ഹസ്ബൻഡ് ബെസ്റ്റ് ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ആ ക്യാമ്പയിനിൽ നിങ്ങളെല്ലാം പങ്കാളിയാണ്. അടുത്ത ദിവസം തന്നെ ആ വീഡിയോ പുറത്തു വിടുന്നതായിരിക്കും, അതിൽ എല്ലാവരും പങ്കാളികളാണ് എന്നും കൂടെ ഒരു കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയാണ്. സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ശരിയാട്ടോ, ഗെറ്റപ്പ് പുതിയ സിനിമയുടെ അല്ലേ? കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ഗെറ്റപ്പ് അല്ലായിരുന്നു, രണ്ട് ഗെറ്റപ്പാണ് ആ സിനിമയിൽ. അതൊന്ന് ചോദിച്ചിട്ടൊന്ന് പോകുന്നുണ്ട്, രണ്ട് ഗെറ്റപ്പ്. ഏഹ്,
പാലക്കാടല്ലേ ഷൂട്ട്? നിർമ്മാതാവും കൂടെയാണോ സിനിമയുടെ? മെച്ചൂർഡ് ഞാൻ നിർമ്മാതാവും കൂടെ. അതിന്റെ ഒരു താളത്തിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ ഇപ്പോഴും മനസ്സവിടെയാണ്. നിർമ്മാതാവല്ലേ, ലക്ഷ്മിയായിട്ട് കൈകോർത്തേക്കല്ലേ. സൂപ്പർ ആകട്ടെ, എല്ലാ സിനിമകളും സൂപ്പർ ആകണം. നിർമ്മാണ രംഗത്തും ഇനിയും കൂടുതൽ സിനിമ ഇറങ്ങും. ഇനി ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്കും കൂടി ഒരു കാര്യം, ഞാൻ നിന്നോട് നന്ദി പറയാം. ഈ ഈദ് ദിവസം ഇന്റർവ്യൂവിന് വന്ന നിങ്ങളോട് ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു. ഈദ് മുബാറക്. ഞാൻ ഈ സിനിമ എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. നമ്മുടെ ജോലി, നമ്മുടെ നമുക്ക് സിനിമ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് നമ്മളും കൂടെ വന്നു. ഒത്തിരി സന്തോഷം അതിനകത്ത്. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. 21-ാം തീയതി റിലീസാണ്. ആദ്യ ഷോ കാണാൻ പറ്റുന്ന അടുത്ത ഷോ കാണാം. പിന്നീടുള്ള ദിവസങ്ങളിൽ കാണാവുന്ന ഷോയാണ്. ഒരു ഫാമിലി സബ്ജക്റ്റാണ്. ഫാമിലി ആയിട്ട് പോയി കണ്ട് മനസ്സ് നിറഞ്ഞ് 150 രൂപ മുടക്കിയെങ്കിൽ അത് 200 രൂപയുടെ ഗുണം ഉണ്ടാകുമെന്നും ഇവരിൽ നിന്നും എന്നിൽ നിന്നുള്ള സംസാരം നിങ്ങൾക്ക് മനസ്സിലാകാം. പക്ഷേ പൈസ നഷ്ടപ്പെടില്ല. അത്രയും നല്ലൊരു ഫാമിലി സബ്ജക്റ്റ് തന്നെയാണ്. ഒത്തിരി സന്തോഷം 3 പേർക്കും. താങ്ക് യു. താങ്ക് യു സോ മച്ച്.